നമസ്കാരം നൻപ മറ്റൊരു ഫുള്ളിയിലോട് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതിന് മുന്നേ കണ്ട വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ നിമേഷ് ഏട്ടൻ കൂടെയുണ്ട്. അപ്പോൾ നിമേഷേൻ്റെ കളക്ഷൻ എന്നും വേറൊരു വണ്ടിയും കൂടിയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നിമേഷേടാ, വണ്ടി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. ഇത് ലാൻഡ് ക്രൂയിസർ 80 സീരീസ് എന്ന് പറഞ്ഞ 80 സീരീസ് പെട്ടാണ്. ആ ശരി. ഇത് 80 സീരീസ് പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട്. ഇത് ഡീസലാണ്. ഡീസലാണ്. ഡീസലിന്റെ 4200 സിസി 4.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉള്ള ലാൻഡ് ക്രൂയിസറാ. ഓ, 4.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ഓക്കേ ഓക്കേ. ഉള്ള ലാൻഡ് ക്രൂയിസറാ. ആ ശരി. ഇത് ഓഫ് റോഡ് അൾട്ടിമേറ്റ് സാധനം എന്നൊക്കെ ആൾക്കാർ പറയും. അത് ശരി. ഇതിപ്പോ നമ്മുടെ എഞ്ചിൻ എങ്ങനെയാണ്? V6 ആണോ? എഞ്ചിൻ അല്ല, സ്ട്രൈറ്റ് 6 4200 സിസി ആണ്. അത് ശരി. ഈ സാധാരണ വണ്ടിയുടെ ഡബിൾ വിഷ്മോൺ അല്ല, ലാഡറോൺ ഫ്രെയിം ജീപ്പിന്റെ പോലെ സോളിഡ് ആക്സിലാ വന്നിരിക്കുന്നത്. ലീഫ് സ്പ്രിംഗ് മാറ്റി കോയിൽ സ്പ്രിംഗ് വെച്ച യാത്രാ സുഖമുണ്ട്, അൾട്ടിമേറ്റ് ഓഫ് റോഡറും ആണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത ഇതിന് മുന്നുള്ള മോഡലില് ഓഫ് റോഡിംഗ് ഒക്കെ പറ്റും, പക്ഷെ യാത്രയ്ക്ക് അത്ര സുഖമില്ല. അതിന് ലീഫ് സ്പ്രിംഗ് ആയിരുന്നു, ഇതിന് ഓൾറൗണ്ട് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ ആണ്. ഈ വണ്ടിയുടെ മുന്നിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം രാജകീയമായ ലുക്കാണ്. ഇവിടെ ഒരു സ്ക്വയർ ലൈറ്റും അതിന്റെ സൈഡിൽ പാർക്ക് ലൈറ്റും, താഴത്തെ ഇൻഡിക്കേറ്ററും ആണ് ഇവിടെ വരുന്നത്. ഫ്രണ്ടിൽ ടൊയോട്ടയുടെ എംബ്ലത്തോട് കൂടിയുള്ള ഒരു ഗ്രില്ലുണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല ഒരു അടിപൊളി ക്ലാസിക് വിന്റേജ് ലുക്ക് എന്തായാലും ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ നിമേഷേട്ടൻ പറഞ്ഞ 6-സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു സംഭവം നോക്കി, ഇവിടെ രണ്ട് ബാറ്ററി ഇരിപ്പുണ്ട്. ഇതെന്താ ഇതിന് ശരിക്കും രണ്ട് ബാറ്ററി വെക്കാനുള്ള കാര്യം എന്തായിരിക്കും? 6-സിലിണ്ടർ എഞ്ചിൻ കറങ്ങി സ്റ്റാർട്ട് ആകണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ. ആക്ച്വലി ഇതില് ബാറ്ററി ഡൗൺ ആയിരിക്കും ഒരു വലിയ പണി കിട്ടും, ഞാൻ പിന്നെ പറയാം. കുറച്ച് ഇതിന് രണ്ട് ബാറ്ററിയാണ്, രണ്ട് ഡീസൽ ടാങ്ക് ആണ്. രണ്ട് ഡീസൽ ടാങ്ക്, അതായത് അതങ്ങനെ ഗൾഫ് സ്പെക്കിനൊന്നും കാണത്തില്ല. അത് ശരി. സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വേണ്ടിയുള്ള രണ്ട് ടാങ്കിലേക്കും ഡീസൽ അടിക്കുന്നത് ഇതുവഴി തന്നെയാണ്. ഇതുവഴി തന്നെ. പില്ലർ ക്യാപ്പ് തുറക്കുക. നോർമലി അടിച്ചു കഴിഞ്ഞാൽ മെയിൻ ടാങ്കിൽ താഴത്തെ ഉള്ള ടാങ്കിൽ 100 ലിറ്റർ ഫില്ലാവും. അത് കഴിയുമ്പോ ഈ ലിവർ വലിച്ചു വെക്കുക. ഓക്കെ. അതിന്റെ അടിച്ചു കഴിയുമ്പോ സബ് ടാങ്കിലോട്ട് പോയി 60 ലിറ്റർ ഫില്ലാവും. ഇത് പ്രവർത്തിക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ, മെയിൻ ടാങ്ക് റിസർവ് ആയി കഴിയുമ്പോൾ അകത്ത് ലൈറ്റ് കത്തും. അപ്പൊ അതിന് പ്രത്യേക മീറ്റർ റൂഫ് മൗണ്ടഡ് ആയിട്ടുണ്ട്. അതിൽ സബ് ടാങ്ക് രണ്ട് ഫ്യൂൽ ഗേജ് ആണ്, ഒരെണ്ണം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും ഒരെണ്ണം സെപ്പറേറ്റും. അത് ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. ഓപ്ഷണൽ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ് എടുക്കുന്ന കസ്റ്റം സ്പെക്. അത് എല്ലാ ലാൻഡ് ക്രൂയിസറിനും സബ് ടാങ്ക് ഇല്ല. റിസർവ് ആയി കഴിയുമ്പോൾ നമുക്ക് സബ് ടാങ്കിൽ ഡീസൽ ഉപയോഗിച്ച് ഓടിച്ച് വീട്ടിൽ പോകാം. ഓക്കെ. ടയർ കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഇത് മാറ്റിയിടണം. പക്ഷേ പുള്ളിയെടുത്ത് വെച്ചപ്പോൾ ഈ സ്പെക്കിന് ഇതാണ് ടയർ വരുന്നതെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇതിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഈ സൗത്ത് ആഫ്രിക്കൻ സ്പെക്കിനകത്ത് ഈ 5 സീറ്റാണ് വരുന്നത്. നമ്മുടെ GCC ഷബാബ് ലാൻഡ് ക്രൂയിസറിനകത്താണെങ്കിൽ പുറയിൽ 2 സീറ്റും കൂടെ വരും. ഇവിടെ അതിനും കൂടെ അടിപൊളിയായിട്ട് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ഇത് നോക്കിയാൽ എന്ത് വലുതാണ്. നമ്മൾ ജി വാഗണിൽ കണ്ടതിനേക്കാളും വലിയ ബൂട്ട് സ്പേസാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇത് സ്പ്ലിറ്റ് ഡോറാണ്. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒറ്റ ഡോറാണെങ്കിൽ പൊക്കുമ്പോൾ ഒരുപാട് പുറയിലേക്ക് വരുന്ന കാരണം ഇത് സ്പ്ലിറ്റ് ഡോറായിട്ടാണ് ബാക്ക് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ ഈ സൈഡിൽ നിന്നുള്ള ലുക്ക്. നമുക്ക് അടുത്തേക്ക് പോയി കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഇപ്പോൾ ഈ ഡോറ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് അന്ന് മുതലേ 4 പവർ വിൻഡോയുണ്ട്. പിന്നെ വിൻഡോ ലോക്കുണ്ട്, ഡോർ ലോക്കുണ്ട്, ഡോർ ഹാൻഡിൽ ഉണ്ട്, ലോക്കിൻ്റെ നോബുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇതിപ്പോൾ ലാൻഡ് ക്രൂയിസറിന് വരുന്നത് 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിൻ്റെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റിനും എല്ലായിട്ട് റിട്രാക്ട് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെയാണ് നമ്മുടെ ഇഗ്നിഷൻ വരുന്നത്. ഈ സംഭവം നിങ്ങൾ 4-വീൽ വണ്ടികളിൽ കുറേയെങ്കിലും കണ്ടുണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റർ ഒരു പൊസിഷനിൽ വെച്ചിട്ട് വണ്ടി ക്രോളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ, ഓഫ് റോഡിൽ ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ ഒരു പൊസിഷനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. പുറയിലെ ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് നമ്മുടെ മെയിൻ ടാങ്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് മുകളിൽ നമ്മുടെ ബാറ്ററിയുടെ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാക്കോമീറ്റർ വരുന്നുണ്ട്. മുകളിൽ നമ്മുടെ ഓയിൽ ടെമ്പറേച്ചറിൻ്റെയും അതേപോലെ താഴത്ത് കൂളിൻ ടെമ്പറേച്ചറിൻ്റെയും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഹസാർഡ് ലൈറ്റിനുള്ള സ്വിച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 2 AC വെൻ്റുകൾ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ടൈമർ വരുന്നുണ്ട്. ഇത് ഡീഫ്രോസ്റ്റർ ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ മെയിൻ ടാങ്ക് റിസർവ് ആയി കഴിഞ്ഞാൽ സബ് ടാങ്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെലക്ടർ ബട്ടണാണ്. അത് കഴിഞ്ഞ് നമ്മുടെ AC കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. അതും കഴിഞ്ഞ് നമ്മുടെ സാധാരണ എന്താ പറയുക, ഗിയർ ലിവർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ 4-വീലിൻ്റെ ലിവർ ഇവിടെ വരുന്നുണ്ട്. ഗ്ലൗ ബോക്സിൻ്റെ തൊട്ട് സൈഡിലേക്ക് ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡറും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ മുന്നിലായിട്ട് നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക് കൂടെ ഇതിൽ വരുന്നുണ്ട്.
ഇവിടെ മേളിൽ നോക്കുമ്പോൾ നമ്മുടെ സബ് ഫ്യൂൽ ടാങ്കിൻ്റെ ഫ്യൂൽ ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ആൾട്ടിമീറ്റർ ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മീൻ സീൽ ലെവലിൻ്റെ എത്ര മേളിലാണെന്ന് കാണിക്കുന്ന ഒരു മീറ്ററാണ് ഇത്. വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള വ്യൂ ഇതേ ഇങ്ങനെയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ പുറകിലൊരു വൈപ്പറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ല, ഇത് സ്പ്ലിറ്റ് ടെയിൽ ഗേറ്റ് ആണ്. അതെങ്ങനെ തുറക്കുന്നതെന്ന് ചേട്ടനൊന്ന് കാണിച്ചതെന്ന്, അവിടെ നിന്ന് പകുതി തുറന്നിട്ട് പിന്നെ ബാക്കി പകുതി ഇവിടെ ഈ ലിവർ ഉപയോഗിച്ച് നമ്മൾ താഴേക്ക് ഉറക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് റോ സീറ്റിംഗ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ സെക്കൻഡ് റോയിലെ നമ്മുടെ ഡോറ് തുറക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ പവർ വിൻഡോയുടെ കൺട്രോളും പിന്നെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ഥലമുള്ള സെക്കൻഡ് റോ സീറ്റിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. മൂന്ന് പേർക്ക് കംഫർട്ടബിളി ഇരിക്കാൻ വരുന്ന സ്ഥലം ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ മുകളിൽ വരുന്നുണ്ട്. അത്ര തന്നെ ഇവിടെ ബാക്കിൽ കാണാനുള്ളൂ. അത് കഴിഞ്ഞ് ഇനി നമുക്ക് പുറത്തേക്ക് വന്നിട്ട് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ആക്സിലേറ്റർ ലോക്കിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് നിമിഷം ഒന്ന് കാണിച്ചത്. ചേട്ടാ ഒന്ന് കാണിച്ച്, ഇത്തിരി ചവിട്ടിയതിന് ശേഷം ആ ലിവർ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ റബ്ബിങ് ഒരേ ലെവലിൽ തന്നെ അങ്ങ് നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ ആ ലിവർ വിടുകയാണെങ്കിൽ ആക്സിലേറ്റർ പയ്യെ മുകളിലേക്ക് വരും. കാലുടനെ ഞാൻ അത് ബാക്കിൽ പോട്ടെ, എൻ്റെ ഒന്നുകൂടെ കാലുടനെ. ആ പറയാനില്ല, പുള്ളി സാധനം ശരിക്കും രാജാവ്. വീഡിയോയിലൊരു ഫ്ലോയിൽ എടുത്തുകൊണ്ട് പോകുന്നതിനിടയിൽ ആക്ച്വലി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ എത്തിപ്പെടാനുള്ള കാര്യം, ഞാൻ ചങ്ങനാശ്ശേരിയിൽ എത്തിപ്പെടുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് വിൻറ്റേജ് വണ്ടികൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് നമ്മുടെ ഫ്രണ്ടായ വിശ്വാസ് എന്ന് പറഞ്ഞൊരു ബ്രോനോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ മെമ്പറായിട്ടുള്ള ഒരു സൂപ്പർ ബൈക്കേഴ്സിൻ്റെ ഒരു ടീമുണ്ട്, ടീം ഹവോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ആ ടീം വഴി ത്രീ പെഡൽ മെഷീൻസ് എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ ഷോകൾക്കൊക്കെ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ഒരു ഏജൻസി ഉണ്ട് കൊല്ലത്തിലെ, അവരുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അവർക്കാണ് നമുക്ക് നമ്മുടെ നിമേഷണ പരിചയം ഉണ്ടായിരുന്നത്. പുള്ളിക്കാരാണ് എനിക്ക് നിമേഷണ പരിചയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നിമേഷൻ്റെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. അതൊക്കെ നമ്മൾ ഇന്ന് എന്താ പറയുക, ഈ രണ്ട് വീഡിയോ എടുത്തപ്പോഴത്തേനും എൻ്റെ ഏകദേശം എനർജി ലെവലൊക്കെ തീർന്നു. അപ്പോൾ നമ്മളെന്തായാലും നിമിഷടാ, ഞാൻ പിന്നെ വരും, നമുക്ക് ബാക്കിയുള്ള വണ്ടികളെല്ലാം കാണണം. ഓക്കെ ശരി. അപ്പോൾ ചേട്ടൻ വേറൊരു കാര്യം, ഇത്രയും വണ്ടികൾ ചേട്ടൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മുടെ ഓൺ റീസ്റ്റോറേഷൻ ഫെസിലിറ്റി ഉണ്ട്, നമുക്കും ഫ്രണ്ട്സിനും വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. പഴയ ബൈക്കുകൾക്കോ കാറിന് ഫോർ വീലേഴ്സ് മാത്രമേ ഉള്ളൂ. ഫോർ വീലേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? സാധാരണ കാറുകൾ, സെഡാനും സ്പോർട്സ് കാറും ഇവിടെ ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരി തന്നെയാണ്. സ്കാനർ ഉൾപ്പെടെയുള്ള ഫുൾ ടൂൾസ് കിട്ടുന്നുണ്ട്. അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിമേഷണ്ടിൽ മാത്രം 10-40 വണ്ടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളത് ഞാൻ പിന്നീട് വരുമ്പോൾ എന്താണ് പിന്നീട് വീഡിയോ കാണിച്ചു തരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളിലുള്ള വ്ലോഗുമായി, മറ്റൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള വ്ലോഗുമായി പിന്നെയും വരുന്നതായിരിക്കും. ഗുഡ് ബൈ.